ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മധ്യപ്രദേശിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് 106 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് നേതൃത്വം തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 66 പേർ BJP കോട്ടകൾ എന്നറിയപ്പെടുന്ന മണ്ഡലങ്ങളിലാണ് പോരിനിറങ്ങുന്നത്. 44 പേർ സിറ്റിംഗ് MLA മാരാണ്. മധ്യപ്രദേശിൽ പതിവുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് നേതൃത്വം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേഗം പകരുന്നത്. കർണാടകയിൽ പരീക്ഷിച്ച് വിജയിച്ച തന്ത്രങ്ങളാണ് മധ്യപ്രദേശിലും കോൺഗ്രസ് പയറ്റാനൊരുങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സ്ഥാനാർത്ഥികളെ നേതൃത്വം വേഗത്തിൽ കണ്ടെത്തിയത്. കർണാടകയിൽ സർവേ നടത്തിയായിരുന്നു സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയത്. സമാനമായ രീതി തന്നെയാണ് മധ്യപ്രദേശിലും ആവിഷ്കരിച്ചത്. ഇത്തവണ കർണാടകത്തിൽ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലങ്ങളിൽ തുടക്കം മുതൽ തന്നെ നേതാക്കൾ സജീവമായിരുന്നു. ഇത് കൂടുതൽ ഗുണം ചെയ്തെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വേഗത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പ്രവർത്തനം ശക്തമാക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം. അതേസമയം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകില്ലെന്നും പകരം നേതാക്കളോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായും നേതൃത്വം വ്യക്തമാക്കി. അവസാനഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നേതാക്കളെ കണ്ടെത്തിയതെന്നും നേതൃത്വം പറയുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെ വിജയിക്കും. ശക്തമായ പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൃത്യതയോടെയാണ് പ്രവർത്തിച്ചത്. സർവേയിൽ കൂടുതൽ പിന്തുണ കിട്ടിയ നേതാക്കളെയാണ് സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നതെന്നും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വക്താവ് KK മിശ്ര പറഞ്ഞു. 2018 15 വർഷത്തെ BJP ഭരണത്തിൽ അന്ത്യം കുറിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മധ്യപ്രദേശിൽ ഭരണത്തിലേറിയത്. എന്നാൽ അന്ന് മുഖ്യമന്ത്രിയായ കമൽനാഥും യുവ നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിലുള്ള അധികാര വടംവലിയെ തുടർന്ന് കോൺഗ്രസിന് ഭരണം നഷ്ടമാകുകയായിരുന്നു. ഇരുവർക്കുമിടയിലെ അതൃപ്തി മുതലെടുത്ത BJP സിന്ധ്യയെയും അദ്ദേഹത്തിനൊപ്പമുള്ള 28 പേരെയും മറുകൊണ്ടും ചാടിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ എന്ത് വില കൊടുത്തും ഭരണം തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. സിന്ധ്യയുടെ വിശ്വസ്തരടക്കം നിരവധി പേർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യവും ഉറപ്പാണ്.